ഇവക്ക് എന്ത് പോസ്റ്റ് കൊടുക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. ലൈറ്റ് മാർ എന്നുള്ള പോസ്റ്റ് നമ്മളിൽ വെച്ചിട്ട് ചാർത്തി കൊടുത്തിരിക്കുന്നു. ക്യാമറ പിടിക്കാൻ വയ്യ, വ്ളോഗ് ചെയ്യാൻ വയ്യ. പക്ഷെ നല്ല അത്ഭർത്ഥത ഉണ്ടല്ലേ. ചാടിക്കറി ഞാൻ പിടിക്കാം. പിന്നെ നമ്മള് കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ തപ്പി നടന്ന ഒരു ഐറ്റം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഫ്രൈഡ് ഐസ്ക്രീം. കോഴിക്കോട് നമ്മൾ പോയി കഴിക്കാന്ന് വിചാരിച്ചു, പറ്റിയില്ല. അതെ, തിരുവനന്തപുരത്ത് ഞങ്ങളൊന്ന് തപ്പി കിട്ടിയില്ല. എറണാകുളത്ത് ഞങ്ങൾ ഇതിനു മുന്നേ ഒന്ന് തപ്പിയിട്ടുണ്ടായിരുന്നു, അന്ന് കിട്ടിയില്ല. ഇന്നിപ്പോ ദാണ്ട് നമ്മുടെ ചോപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് പാലാരിവട്ടത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോ വിളിച്ചു ചോദിച്ചു കിട്ടും, അപ്പൊ നമ്മൾ ഈ കൊച്ചി പരിസരത്ത് തന്നെ ഉള്ളതുകൊണ്ട് നേരെ പോയി കഴിച്ചിട്ട് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്, റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അതെ, അവിടെ എത്തിക്കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയുന്നു. അതായത് പാലാരിവട്ടത്തെ മെയിൻ ജംഗ്ഷനില്ലേ, മറ്റേ നാലും കൂടിയ കവല, അവിടെ നിന്ന് ബൈപ്പാസിലേക്ക് പോകുന്ന ആ വഴിക്കേക്കാണ് ഇത്രയും പോകുന്നത്. ഒരു 200 മീറ്റർ വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ പറഞ്ഞ ചോപ്സ്റ്റിക്സ്, മറ്റേ ബാസ്കിൻ റോബിൻസിന്റെ മുകളിലായിട്ടാണ്. ഫ്രൈഡ് ഐസ്ക്രീം 110 രൂപ. ഐസ്ക്രീം ഫ്രഷ് ലൈം, ഇൻ ലൈം, തായ് ലൈം ജ്യൂസ്. തായ് ലൈം ജ്യൂസ് കൊടുക്കണോ? ക്രിസ്പി ഫ്രൈഡ് നൂഡിൽസ് ഡിസിൽഡ് വിത്ത് ഹണി ആൻഡ് സെർവ്ഡ് വിത്ത് എ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം. ഓർമ്മ തരാം. ഗ്ലാസ് ഒന്നായി, ഗ്ലാസ് ഒരെണ്ണം ചെറുതായിട്ട് പൊട്ടി. പിന്നെ നമ്മള് ഒരു ടോമിയം സൂപ്പ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് ഐസ്ക്രീം, ദർസാൻ. ദർസാൻ എന്നാണോ ദാർസൻ എന്നാണോ, എങ്ങനെ പ്രൊണൗസ് ചെയ്യുന്നറിയില്ല, ദർസൻ. അത് അതും ഈ ഐസ്ക്രീം തന്നെയാണ്. ഐസ്ക്രീം ഫ്രൈഡ് നൂഡിൽസ് ഹണി ഐസ്ക്രീം മിക്സാണ് സാധനം. അത് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ വെച്ചു. നല്ല എരിവായിരിക്കും കേട്ടോ, നല്ല എരിവാവും. എന്റെ മോനെ എരിയണ്ടില്ല, നമ്മൾ വിചാരിച്ച കൂടെ ഒരു സൂപ്പ് അല്ല കേട്ടോ. കുടിച്ചു നോക്കും. നല്ല ഇങ്ങനെ മുറിക്കും. അത് വേറെ രസമുണ്ടോ? അവിടെ നേരെ എടുത്തോ. വേണ്ട, നീണ്ട കാലത്തെ ഋതുവിന്റെ കാത്തിരിപ്പിന് വിട വാങ്ങൽ വന്നിരിക്കുകയാണ്. ആ ഉണ്ട്, ഞാൻ കഴിച്ചോട്ടെ? അല്ല, അങ്ങനെ എല്ലാരും അയ്യോ ചാടിപ്പോയി. ഒറ്റയിടലാണോ? ഒറ്റയിടലാണോ? തീർക്കട്ടെ. ചൂടുണ്ടോ? നല്ല കഴിച്ചിട്ടുണ്ടെന്ന് നല്ല സുഖം.
ഇതുവേണോ? ഈ കടിച്ചോണ്ടോ? ഓ ഉണ്ടല്ലേ. നല്ല റെഡി ടേസ്റ്റ് ഉണ്ട്. വിത്ത് ഐസ്ക്രീം ടേസ്റ്റ് നോക്കില്ല, നോക്കട്ടെ. ദ ഹണി ഫ്രൈഡ് നൂഡിൽസ് ഐസ്ക്രീം ദർശന കത്തിയത് വേണ്ട. നല്ല മധുരമാണ്, പക്ഷെ നല്ലതാണ്. തേന് ഐസ്ക്രീം ക്രിസ്പിനെസ് എല്ലാം കൂടെ ആകുമ്പോൾ നൈസാണ്. ഫ്രൈഡ് ഐസ്ക്രീം കൊള്ളാം കേട്ടോ, നല്ല വേണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒറ്റയടി വായിക്കത്തിക്കുന്നത് തന്നെയാണ് നല്ലത്. മുറിയില്ല, മുറിയാ മുറിക്കാൻ നോക്കി കഴിഞ്ഞാൽ പൊട്ടി ഇന്നത്തെ കടയ്ക്ക് പോകും. അതിന് നല്ല ഒറ്റയടി വായിക്കാം, പക്ഷെ വായിക്കത്ത് ഭയങ്കര സെൻസിറ്റിവിറ്റി ആയി. മൊത്തം 641 രൂപയായി. ആ സൂപ്പിന് 170 രൂപ. ദർശാൻ ആ സാധനത്തിന് 110 രൂപ. ഫ്രൈഡ് ഐസ്ക്രീമിന് 3 എണ്ണത്തിന് 130 രൂപ. ഓർമ്മത്തിന് 110 രൂപ വെച്ച്. 110 രൂപയ്ക്കുള്ളതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. പക്ഷെ എന്നാലും ടേസ്റ്റ് നോക്കുന്ന വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ, പരീക്ഷിച്ച് നോക്കാവുന്നുള്ളൂ. രണ്ട് കടിക്ക് തീർന്നു 110 രൂപ. അപ്പം ഫ്രൈഡ് ഐസ്ക്രീമിൻ്റെ എപ്പിസോഡ് തീർന്നു. കൊച്ചിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫ്രൈഡ് ഐസ്ക്രീം കഴിക്കാം. ചോപ്സ്റ്റിക്സ് സംഭവത്തിൻ്റെ ആംബിയൻസ് നല്ലതാണ്, സർവീസും നല്ലതാണ്. പിന്നെ ഞങ്ങൾ ആദ്യം കുടിച്ച് പരാജയപ്പെട്ട മറ്റേ സൂപ്പ് ഉണ്ടല്ലോ, അത് ഓർഡർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. വേറെ എന്തെങ്കിലും സ്ഥലം പിടിച്ചോ. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയോട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവില്ല. ഞങ്ങൾക്ക് വലിയതായിട്ട് ഇഷ്ടമായില്ല. മറ്റേ ദർശൻ എന്ന് പറഞ്ഞ സാധനം നല്ലതായിരുന്നു, അതാണ് ഇപ്പോൾ ഉള്ളതിൽ കഴിച്ചതിലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഫ്രൈഡ് ഐസ്ക്രീമും നല്ലതായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ തീരാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാണാതെ ഇനി ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓടിച്ചോണ്ട് കാണാണ്ട് പയ്യെ 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 ഇരുന്ന് കാണാം കേട്ടോ. കേട്ടോ.